അസ്സലാമു അലൈക്കും. ആസാമിലെ സ്ഥിതി വളരെ ഗുരുതരമാണ്. നമ്മൾ ചില പത്രങ്ങളിലും ചില വാർത്താമാധ്യമങ്ങളിലൊക്കെ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളുമൊക്കെ വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിലാണ് ആസാമിലെ ആളുകൾ ജീവിക്കുന്നത്. മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. ഞങ്ങളീ വിവരം അറിഞ്ഞപ്പോഴേ ഈ ആഗസ്റ്റ് മാസം 8, 9, 10 തീയതികളിൽ ആണ് ഞങ്ങൾ ആസാമിൽ സന്ദർശനം നടത്തിയത്. അവിടെ നേരത്തെ 5-8 വർഷമായി ആസാമിലും ബീഹാറിലും ബംഗാളിലും ജാർഖണ്ഡിലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളും മതപരമായ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സ്ഥാപനങ്ങളും കുറേ പണ്ഡിതന്മാരുമൊക്കെയായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ആ ആളുകൾ നമ്മെ വിളിച്ചറിയിച്ചപ്പോഴാണ് വളരെ സങ്കടകരമായൊരവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെയും കാനമിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഒരു യോഗം ചേർന്നിട്ട് ഉടൻ തന്നെ റിലീഫ് പ്രഖ്യാപിച്ചു. റിലീഫിന് പണം വേണമെന്നാവശ്യപ്പെട്ടു. ഉടൻ ഒരു സംഘത്തെ ആസാമിലേക്ക് അയക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആസാമിൽ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേർന്ന ശേഷം അവിടുത്തെ DGP, ADGP, കളക്ടർമാർ, അങ്ങനെ അവിടുത്തെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ സഹായത്തോടു കൂടി പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ റിലീഫ് ക്യാമ്പുകൾ സന്ദർശിച്ചത്. അപ്പോൾ ഈ റിലീഫ് ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 250-ഓളം ക്യാമ്പുകളുണ്ട്. 4-5 ജില്ലകളിലായിട്ട് ഈ ക്രോക്ജാൻ, ചിറാങ് ഉദൽഗുരി, ബൊങ്ങൈഗാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഈ സ്ഥലങ്ങളിലേക്ക് പലതിലേക്കും പോകാൻ വയ്യ, സാധ്യമല്ല. അവിടെ കർഫ്യൂ ഉണ്ട്, ബന്ദുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പോൾ പോലീസ് സേഫാണ്, നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചിറാങ് ജില്ലയിലെ ചില ക്യാമ്പുകളും ബൊങ്കൈഗാവ് പ്രദേശത്തുള്ള ചില ക്യാമ്പുകളുമാണ് ആദ്യമായി സന്ദർശിച്ചത്. തലസ്ഥാന നഗരിയായ ഗുവാഹട്ടിയിൽ നിന്ന് ഏതാണ്ട് 250-300 കിലോമീറ്ററുകൾക്ക് ദൂരെയാണ് ഈ പ്രദേശം. ആസാം ബ്രഹ്മപുത്ര നദിയുടെ വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളാണ് ഈ പ്രശ്നമുണ്ടായത്. അവിടെയാണ് ഗോത്രവർഗക്കാരായ ബോഡോകൾ താമസിക്കുന്നത്. ബോഡോകളുടെ വാദപ്രകാരം ബോഡോ ലാൻഡ് അവരുടേതാണെന്നാണ്. അവരെ അവിടെയുള്ള മുസ്ലിങ്ങൾ നേരത്തെ ബംഗാൾ സംസ്ഥാനത്തുള്ളവരാണ്. ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഇപ്പോൾ കിഴക്കൻ പാകിസ്ഥാനോ പിന്നീട് ബംഗ്ലാദേശോ ഒക്കെ ആയി മാറിയ പ്രദേശങ്ങളും ഇപ്പോഴും ഇന്ത്യയിലുള്ള വെസ്റ്റ് ബംഗാളും ബീഹാറിൻ്റെ ചില ഭാഗങ്ങളും ആസാമിൻ്റെ ചില ഭാഗങ്ങളുമൊക്കെ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പം അന്നേ അവിടെ ഉള്ളവരും പിന്നീട് വന്നവരും ഒക്കെയായുള്ള ഈ മുസ്ലിം സമൂഹത്തെ ബംഗാളികൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തി, കുടിയേറ്റക്കാരാണെന്ന് മുദ്രകുത്തിയാണ് ഈ ബോഡോകൾ ആക്രമിക്കുന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് വളരെ ട്രെയിൻ ചെയ്ത ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പ് തന്നെയുണ്ട്, ബോഡോലാൻഡ് ലിബറേഷൻ ടൈഗേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവർ വളരെ ശക്തരാണ്. അപ്പോൾ ഓരോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവരൊരു ആക്രമണത്തിന് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ ഒരു കൊലപാതകം, അതിനോടനുബന്ധമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ അവസാനം കഴിഞ്ഞ ഈ July 19 വളരെ പെട്ടെന്ന് മുസ്ലിം ഗ്രാമങ്ങൾ തെരഞ്ഞുപിടിച്ച് വമ്പിച്ച അറ്റാക്ക് ഉണ്ടാവുകയാണ് ചെയ്തത്. പാവങ്ങളാണ് അവർ, അവിടെയുള്ള മുസ്ലിങ്ങൾ കർഷകരാണ്. പശുവിനെ വളർത്തിയും കൃഷി ചെയ്തും ജീവിച്ചു പോരുന്ന, വിദ്യാഭ്യാസവും കുറഞ്ഞ, സാമ്പത്തിക ശേഷിയില്ലാത്ത സാധുക്കളാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളുമില്ല. അവരെ സഹായിക്കാനുമായി ഗ്രാമങ്ങളിലേക്ക് പുറമേ നിന്ന് ആളുകൾക്ക് എത്താനും പ്രയാസം. അങ്ങനെ അവർ ബോംബും തോക്ക് വെടിവെപ്പും ഒക്കെ അവർ നേരിട്ട് അനുഭവിക്കുകയാണ്. അവരുടെ അവർക്കിടയിൽ അക്രമങ്ങളുണ്ടായി, അവരുടെ വീടുകൾക്ക് തീവച്ചു, അവരെ പലരെയും കൊന്നു, അങ്ങനെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അങ്ങനെ ജീവനം കൊണ്ട് ഓടി വന്ന ആളുകളാണ് ഈ ക്യാമ്പുകളിലുള്ളത്. ഈ ക്യാമ്പുകളിലിപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കണക്കനുസരിച്ച് 3.5 ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ്. അവിടുത്തെ MP ബദറുദ്ദീൻ അജ്മൽ MP മൗലാന തുടങ്ങിയ ആളുകൾ പറയുന്നത്, അതുപോലെ ഓൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം സംഘമുണ്ട്, അവരൊക്കെ പറയുന്നത് 5 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ആ ഏരിയയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വീടിന് പുറത്താണെന്നാണ്. അവർക്ക് ഒന്നുമില്ല, അവർക്ക് വീടില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വസ്ത്രമില്ല, മരുന്നുകളില്ല, അങ്ങനെ വൻ ദുരിതത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പ്രദേശത്ത് ഓടി വന്നാൽ അവരെ സഹായിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ആദ്യത്തിൽ അവിടെ സർക്കാർ വേണ്ടത്ര ഇടപെട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അക്രമികളെ പിടികൂടാനും സാധിച്ചില്ല. പക്ഷെ പിന്നീട് ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശനം നടത്തി, ആഭ്യന്തരമന്ത്രി വന്നു, അങ്ങനെ അവർക്ക് ഭക്ഷണം നൽകാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി. അതൊക്കെ ഈ സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളെ നിലക്ക് നടക്കുന്നുണ്ട്. എന്നാലും അടിയന്തര ആവശ്യങ്ങളാണ് അവിടെ ഉള്ളത്.
ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പോകാൻ കഴിയാത്ത വിധം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വഴിയിൽ ഞങ്ങൾ റിലീഫ് സാധനങ്ങളുമായി പോകുമ്പോൾ ഞങ്ങളുടെ ലോറിക്ക് കല്ലേറി വന്നിട്ടുണ്ട്, കല്ലേറിയൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്നിട്ട് ചെയ്തത്, നമുക്ക് ഈ ഭാഷാ പ്രശ്നം ദൂരപ്രശ്നം ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നേരത്തെ വർക്ക് ചെയ്യുന്ന നമ്മളറിയുന്ന കുറേ പ്രസ്ഥാനങ്ങളും സംഘങ്ങളും സ്ഥാപനങ്ങളും ഉണ്ട്. ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന എൻ ജി ഒസ് ഉണ്ട്, അവരെ കണ്ടുപിടിച്ച് വിശ്വസ്തരായ ആളുകളെ അവരെ കൂട്ടിപ്പിടിച്ച് അവരാണ് ഞങ്ങൾക്ക് റിലീഫ് സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതുമായി ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോഴാണ് ഒരു ക്യാമ്പിൽ ഉള്ള ഒരാവശ്യത്തിൻ്റെ പത്തിലൊന്ന് പോലും ഞങ്ങൾ കൊണ്ടുപോയ ഏതാണ്ട് 1.25 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ ഇല്ല. അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും അതുപോലെ പുതപ്പുകളും പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ബേബി ഫുഡും ബിസ്ക്കറ്റും ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ വാരിപ്പോകുന്ന രൂപത്തിലാണ്. അപ്പോൾ ഞങ്ങളവിടെ ക്യാമ്പ് മാനേജർമാരെ കണ്ട് ക്യാമ്പ് ലീഡേഴ്സിനെ കണ്ട് സാധനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവർ വ്യവസ്ഥാപിതമായി ചെയ്യുന്നതാണ്. 1400 ആളുകൾ താമസിക്കുന്ന ഒരു മദ്രസ സ്കൂളുണ്ട്, അവിടെയാണ് 1400 ആളുകളിലുള്ളത്. അവിടെ ഒരാളതിൻ്റെ തലേദിവസം മരിച്ചിട്ടുണ്ട്, അവിടെ ജനനം നടന്നിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ട് സ്ത്രീകൾ. ആകെ അവർക്കുള്ളത് 2 ടോയ്ലറ്റുകളാണ്. ഒരു സ്കൂളിലൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. പുരുഷന്മാരെല്ലാം മുറ്റത്തും പരിസരത്തും കിടന്നുറങ്ങും, സ്ത്രീകളതിനുള്ളിൽ തറയിൽ മണ്ണിൽ ആണ് അവർ ഉറങ്ങുന്നത്. അതുപോലെ രോഗം പിടിപെട്ടിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 15,000-ത്തിലധികം കൊച്ചുകുട്ടികൾ, അതായത് 2 വയസ്സിന് താഴെയുള്ള ചെറിയ മക്കളാണ് ഈ ക്യാമ്പിലുള്ളത്. 5,000-ത്തോളം ഗർഭിണികളുണ്ട് ഈ ക്യാമ്പുകളിൽ. ഉണ്ടാകുമല്ലോ, 500,000 ആളുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, ഒരു ഏരിയയിൽ പെട്ടല്ല, അതിൽ കുറേ മരണവും കുറേ ജനനവും കുറേ രോഗവും അല്ലേ. 8,000-ത്തോളം ആളുകൾക്ക് അവിടെ രോഗം പിടിപെട്ടു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ അടുത്ത ദിവസം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. ഇപ്പോൾ 2-3 ക്യാമ്പുകൾ കണ്ട് ഞങ്ങളൊരു ചെറിയ നിലയ്ക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു ക്യാമ്പിലേക്ക് അടിയന്തര സഹായം എത്തിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അത് തന്നെ ക്യാമ്പിൻ്റെ മുഴുവൻ ആവശ്യമല്ല, പെട്ടെന്ന് കുറച്ച് ദിവസത്തിന്. അപ്പോൾ അങ്ങനെയുള്ള 250 ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ആവശ്യമായി വരുന്നത്. അപ്പോൾ അതിൽ ഇത് അറിഞ്ഞ ആളുകളെ നിലക്ക്, മനുഷ്യ സ്നേഹമുള്ള ആളുകളെ നിലക്ക് സഹായം എത്തിക്കണം എന്നാണ് ഈ യാത്ര കഴിഞ്ഞ് വന്ന അവിടെ നേരിൽ കണ്ട അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അത് ആര് മുഖേന ചെയ്യുന്ന ചെയ്തോളൂ, കാരണം അവർക്ക് റിലീഫാണ് ആവശ്യം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കേരളത്തിൽ നിന്നതിനുള്ള വിവിധ സംഘങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടനകളും റിലീഫിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്, പണം ശേഖരിക്കുന്നുണ്ട്, വസ്ത്രം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ്, ആരെ ഏൽപ്പിച്ചാലാണ് വിശ്വസ്തരായി നിങ്ങൾക്ക് തോന്നുന്നത്, ആരാണ്, ആരാണത് നേർക്ക് ചെയ്യുക, അതിനുള്ള സംവിധാനങ്ങളുള്ള അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ സഹായം എത്തിക്കുക. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക്, ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെയും KNM-ൻ്റെയും ഒക്കെ ഒരു സംഘത്തിൻ്റെ ഡെലിഗേഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാം, ഞങ്ങളതിനുവേണ്ടി അക്കൗണ്ട് ആരംഭിക്കുകയും അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങുകയും വസ്ത്രങ്ങൾ അയക്കാൻ അവിടെയുള്ള ആളുകളെ കണ്ടെത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നിച്ചും വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന അങ്ങനെ, ഇനി ഏതെങ്കിലും ആളുകൾക്ക് നേർക്ക് നേരെ ഇവിടെ ആരെടുത്തും പണം കൊടുക്കാതെ നേർക്കെ ഒരു അക്കൗണ്ടിലേക്ക് എത്തിക്കണം അവിടെ എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് അക്കൗണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ നല്ല സർവീസ് മൈൻഡുള്ള ആളുകളെയും കിട്ടിയിട്ടുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ ചില ചരിത്രപരമായ കാര്യങ്ങൾ കൂടി അറിയുന്നത് നല്ലതാണ്. എന്താണ് ഈ ആസാം ബോഡോ പ്രശ്നമെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ ആസാമിൽ ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതൽക്കുണ്ട് എന്നാണ് ചരിത്രം. 13-ാം നൂറ്റാണ്ട് മുതൽക്ക് ഇന്ത്യയിൽ പല ഭാഗത്തും മുസ്ലിങ്ങളുള്ള പോലെ തന്നെ ആസാമിൽ 13-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ആസാമിലെ ജനങ്ങൾ വിവിധ ഗോത്രങ്ങൾ, വിവിധ വർഗ്ഗങ്ങൾ, വിവിധ കാസ്റ്റുകൾ, ഇപ്പോൾ മുസ്ലിങ്ങളിൽ പോലും വിവിധ വർഗ്ഗങ്ങളായിട്ടുള്ളതുണ്ട്. ആസാമീസ് മുസ്ലിങ്ങളുണ്ട്, ബംഗാളി മുസ്ലിങ്ങളുണ്ട്. അവരുടെ പേരുകളിലും അവരുടെ ഭാഷയിലും അവരുടെ വസ്ത്രധാരണ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ഈ പിന്നെ 13-ാം നൂറ്റാണ്ട് മുതൽക്ക് ആസാമിൽ മുസ്ലിം ഉണ്ടെങ്കിലും അത് കൂടുതൽ ആയിട്ട് അവിടേക്ക് ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരെത്തി വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണെന്ന്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊതുവെ ആസാമി വംശജരായ ആളുകൾ വേണ്ടത്ര തൊഴിൽ ചെയ്യാതെ ഒരുതരം അലസ ജീവിതമായിരുന്നത്രേ. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ബംഗാളികളെ ആസാമിലേക്ക് കൊണ്ടുവരുന്നത്. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ, ചന പാടങ്ങളിൽ പണിയെടുക്കാൻ, ചന ഫാക്ടറികളിൽ പണിയെടുക്കാനൊക്കെ ആയിട്ട് ബംഗാളിൽ നിന്നുള്ള, അന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ല, നമ്മളത് അറിയണം. അതായത് അവിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമയും സിലോണും എല്ലാം നേപ്പാളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ ബംഗാൾ എന്ന ഒരു പ്രദേശം, ഇന്നത്തെ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ബീഹാറിൻ്റെ ചില ഭാഗവും ആസാമിൻ്റെ ചില ഭാഗവുമൊക്കെ പഴയ വലിയ ബംഗാൾ സംസ്ഥാനമാണ്. അപ്പോൾ അവരാ നാട്ടുകാരാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകളെ ആസാമിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ബോഡോകളുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ വന്നതാണ്. അപ്പോൾ 100 കൊല്ലം മുമ്പോ 200 കൊല്ലം മുമ്പോ വന്നിട്ടുള്ള ആളുകളെക്കുറിച്ച് അവർ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അങ്ങനെ ആക്കി തീർക്കാൻ മീഡിയ ശ്രമിക്കുന്നുണ്ട്.
ചില ഭീകരവാദ തീവ്രവാദ ഫാസിസ്റ്റ് സംഘടനകളും അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇവർ പുറമേ നിന്ന് വന്നവരാണ്, ഇവർ പോകണം, ഇവരെ കുടിയേറ്റക്കാരാണ്, ഇപ്പോഴും കുടിയേറ്റമാണെന്ന്. അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ബംഗാളിൽ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടുള്ള ഹിന്ദു വംശജരായ ആളുകളുണ്ട്, അവരും ബംഗാളികളും, അവർക്ക് പ്രശ്നമില്ല. ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ നേപ്പാളികളില്ലാത്ത ഒരു സ്ഥലവുമില്ല. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ വരാനും ഇന്ത്യയിൽ നേപ്പാൾ പോകാനും ഈ രണ്ട് രാഷ്ട്രത്തിലുള്ളവർക്കും പാസ്പോർട്ടോ വിസയോ ഒന്നും ആവശ്യമില്ല. അവരെന്തെങ്കിലും ഐ ഡി ഉണ്ടായാൽ മതി. ഇപ്പോൾ ഡൽഹിയിൽ നോക്കിയാൽ ഡ്രൈവർമാർ, റെസ്റ്റോറൻറ്റിലെ തൊഴിലാളികൾ, ഹോട്ടലിലുള്ള പണിക്കാരൊക്കെ ധാരാളം നേപ്പാളികളുണ്ട്. നേപ്പാളികൾ ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭാഗമായിട്ട്, ആ കുടിയേറ്റത്തിന് പ്രശ്നമില്ല. മാത്രവുമല്ല, അങ്ങനെ കുടിയേറ്റമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തെറ്റായ റിപ്പോർട്ട് ഒരു പത്രത്തിൽ വന്ന് എന്താ പറയുക, ദിവസം 6000 ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് അസാമിലേക്ക് കുടിയേറുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര ആളുണ്ടാവും, ഇത്രയും കാലം കൊണ്ട് എത്ര ഉണ്ടായിട്ട്? അതില്ലല്ലോ. അങ്ങനെ ഒരു മുസ്ലിം ജനസംഖ്യ അസാമിൽ വർദ്ധിച്ചിട്ടില്ല. 1951 മുതൽക്ക് ഈ 2011 വരെയുള്ള സെൻസസുകൾ നോക്കിയാൽ ആകെ ഒരു 5% മുസ്ലിം ജനസംഖ്യ അവിടെ വർദ്ധിച്ചത്. അതിലേറെ ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒരു കുടിയേറ്റവും ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഒരു മുസ്ലിം വിഭാഗത്തിലല്ല, മറ്റ് പല വിഭാഗങ്ങളിലും ജനസംഖ്യാ വർധനവ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ വാദം തെറ്റാണ്. ഇത് ഒരു വംശീയ കലാപമാക്കി ചെറുതാക്കുന്നതും ശരിയല്ല. കാരണം വംശീയ കലാപമാണെങ്കിൽ വംശം എന്ന നിലയ്ക്ക് ബംഗാളിൽ നിന്നൊന്ന് എല്ലാവർക്കും ഇത് അനുഭവം ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല, അവിടെയുള്ള വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അസാമിൽ ജീവിക്കുന്ന ആളുകളെ വീണ്ടും മറ്റു വംശ എന്ന് പറയുന്നതിൽ ന്യായമില്ലാത്തതാണ്. അപ്പോൾ ചുരുക്കത്തിൽ, ഇവിടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ അവിടെയുള്ള ഇടപെടൽ ഇനിയും ശക്തിപ്പെടണം. സംസ്ഥാന സർക്കാർ വേണ്ടത്ര അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവിടുത്തെ അനുഭവം വ്യവസ്ഥർ പറയുന്നത്. അത് ശക്തിപ്പെടണം. വളരെ പെട്ടെന്ന് ഈ അക്രമികളായ ആളുകളെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ ശക്തമായ ശിക്ഷ നടപടി ഉണ്ടാകുകയും വേണം. സാധാരണ മാതിരി സംസ്ഥാന സർക്കാരുകളൊക്കെ ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് പിന്നെ ഒന്നും എത്താത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അതിലേക്ക് നീങ്ങാൻ പാടില്ല. അതിനു പുറമെ ഈ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ സഹായിക്കുന്നില്ലെങ്കിൽ എങ്ങനെ, എപ്പോഴതിനു സഹായിക്കുക? അവിടെയുള്ള മുസ്ലിം സംഘടനാ നേതാക്കന്മാർ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലെ അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരിക്കലും എന്നാണ്. അത് 500,000 ആളുകൾ വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നൊരവസ്ഥ, എല്ലാ കലാപങ്ങളും കാര്യങ്ങളും സംഘടന ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നതാണ്. നോമ്പ് കാലമാണ്, അവർ നോമ്പെടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ എങ്ങനെ നോമ്പെടുക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ. എങ്ങനെ നോമ്പ് തുറക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ. ഈ ഒരവസ്ഥയിൽ അവരെ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും അതുമാതിരി മുതിർന്നവരും ചെറിയവരും പുരുഷന്മാരും രോഗികളും ആയി ആകെപ്പാടെ ഒരു പ്രയാസമാണ്. അവരെ സഹായിക്കണം. നമ്മളെ അവരെ സഹായിക്കാൻ ഒന്നാമതായി നമ്മൾ ദുആ ചെയ്യണം അവർക്ക് വേണ്ടി. അവരുടെ ഈമാനോടുകൂടി അവർ ഈ ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് യഖീൻ, അവർക്ക് അങ്ങേയറ്റത്തെ ഒരു തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ സഹായമാണല്ലോ ഏറ്റവും വലുത്. രണ്ടാമത്തേത്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കുക. എന്ത് ചെയ്യാൻ കഴിയും? സഹായം ചെയ്യാൻ, നമുക്ക് ഭക്ഷണം നൽകാൻ, വസ്ത്രം നൽകാൻ, മരുന്നുകൾ എത്തിക്കാൻ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടെ ചെയ്യാനുള്ള ഏജൻസികളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ നൽകണം. നമ്മൾ കേരളത്തിൽ മലയാളികളായ നമ്മൾ വളരെ സൗകര്യമായ രൂപത്തിൽ ജീവിച്ചു വരുന്ന ആളുകളാണ്. ആ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇതിന് നമ്മുടെ സഹോദരങ്ങളെ കഷ്ടപ്പാടാൻ നിൽക്കുക, നമ്മൾ സഹായം എത്തിക്കണം. ആ സഹായം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അവിടെ ബോഡോകളും ചില ക്യാമ്പിലുണ്ട്, ഞങ്ങൾ പോയി കണ്ടിരുന്നു. അവരിങ്ങനെ കയ്യേറ്റങ്ങൾക്ക് വിധേയരായി ഓടി വന്നവരല്ല, മുസ്ലിം പ്രദേശങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന പാവം ബോഡോകൾ. അവരിതിന് റിയാക്ഷൻ ഉണ്ടായി, ഞങ്ങൾ കൊല്ലപ്പെടുകയോ എന്ന് പേടിച്ചോടി വന്നവരാണ്. അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ മുസ്ലിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങൾ അവരുമായി നല്ല രീതിയിലാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഓടി വന്നത്. അവർ താമസിക്കുന്ന സ്ഥലത്തും ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവർക്ക് നൽകിയിരുന്നു. അപ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ, കാരുണ്യത്തിൻ്റെ വശം എന്ന നിലയിൽ നമ്മളവരെ സഹായം ചെയ്യണം. ആ സഹായം എത്തിച്ചു കൊടുക്കണം. അവിടുത്തെ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്, ഈ സന്ദർഭത്തിലാണ് നിങ്ങൾ സഹായിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. ആവർത്തിച്ച് നമ്മൾ ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നത്. അവർക്ക് വേറെ പണം തരാനില്ലെങ്കിൽ ഇപ്പോൾ അതുപോലും നീട്ടിവെച്ചിട്ട് അവർ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഒരു വീട്ടിൽ അടിസ്ഥാന ആവശ്യമില്ലാതെയായാൽ, ഇപ്പോൾ അവർക്കതാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളില്ല, ഭക്ഷണമില്ല, പാനീയമില്ല, മരുന്നില്ല, ഒന്നുമില്ല, അവരെ സഹായിക്കാൻ നമുക്ക് കഴിയും. നമ്മളടുത്ത് പണമില്ലെങ്കിൽ നമ്മൾ അടിസ്ഥാന ഭക്ഷണത്തിലേക്ക് മടങ്ങുക. ഒരു ജീവൻ കിടക്കാൻ നമുക്ക് ഒരാഴ്ച, നമുക്ക് അടിസ്ഥാന ആവശ്യം മാത്രം മതി. അതിൻ്റെ അനുബന്ധമായ രുചിവർദ്ധന കൂടുതൽ എന്നുള്ള അത് മാറ്റിവെച്ചാൽ ഈ പണം അങ്ങോട്ട് കൊടുത്തൂടെ. ആവശ്യമില്ലാത്ത ഉല്ലാസയാത്രകൾ, ആവശ്യമില്ലാത്ത ഫംഗ്ഷനുകൾ, ആഘോഷങ്ങൾ, അതൊക്കെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ നമുക്കിവരെ രക്ഷിക്കാൻ ഒരു പരിധിയെങ്കിലും സാധിക്കുമെന്ന് ഉറപ്പാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടെ സൂചിപ്പിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പ്രയോറിറ്റി തീരുമാനിക്കണം.
എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ സക്കാത്ത്, സദക്ക, ദാനധർമ്മങ്ങളൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പം കുറച്ച് കാലമെന്നാൽ വേറെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ആ നിലയിൽ നമ്മളൊന്ന് ശക്തിയായി ശ്രമിച്ചാൽ ഇതിൽ എല്ലാവർക്കും സഹകരിക്കാം. എല്ലാ ജാതി മത വിശ്വാസികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാംസ്കാരിക സംഘങ്ങൾക്കും മനുഷ്യസ്നേഹം കാണുന്ന എല്ലാ ആളുകൾക്കും സഹായം. അങ്ങനെ ഞങ്ങൾ കണ്ടു അവിടെ അവിടെ സംഘങ്ങൾ പല മതത്തിൽപ്പെട്ട ആളുകളും റിലീഫ് ചെയ്യാൻ എത്തിയത് കണ്ടു. മലയാളിയായ ഒരു കന്യാസ്ത്രീയുടെ നേതൃത്വത്തിൽ റിലീഫ് വർക്ക് നടത്തുന്നുണ്ട് ഡോൺ ബോസ്കോ വിഭാഗം ക്രിസ്ത്യൻസിൻ്റെ. അവിടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ദാരുൽ മാരിഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ നിന്നുള്ള വിവിധ സംഘങ്ങളുണ്ട്. എന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എനിക്ക് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അദ്ദേഹം 9 ഡോക്ടർമാരുമായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓരോ പ്രദേശത്തും ഓരോ നാട്ടിലും ആരാണ് ഇതിന് ഇത് നിങ്ങൾക്ക് ഈ സഹായം എത്തിക്കാൻ സാധിക്കുക എങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് പിന്നെ അവരിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളത് വളരെ കൃത്യമായിട്ട് ചെയ്യും എന്നും കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ റമദാനിൻ്റെ മാസത്തിൽ ഈ പുണ്യേറിയ ദിനരാത്രങ്ങളിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും അവരെ സഹായിക്കാൻ ശ്രദ്ധിക്കണമെന്നും വീണ്ടും ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.